യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഇതിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും. ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവും, ലക്സ് സൗണ്ട്, വെളിച്ചവും ഉപ്പും. ഇത് വളരെ ഹൃദയസ്പർശകമായ ഏറ്റവും സുന്ദരമായ ആശയങ്ങളൊന്നാണ്. അതായത് യേശുനാഥൻ 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലായിട്ട് അഷ്ടസൗഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ അഷ്ടസൗഭാഗ്യങ്ങൾ ഒരാളുടെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഉപ്പും വെളിച്ചവും. അതാണ് അഷ്ടസൗഭാഗ്യങ്ങളുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്, തുടർച്ചയായിട്ടാണ് ഈ ഭാഗം യേശു പറയുന്നത്. അപ്പോൾ അഷ്ടസൗഭാഗ്യങ്ങൾ, 8 കാര്യങ്ങൾ യേശു പറയുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രർ, ഭാഗ്യവാന്മാർ, ശാന്തശീലർ, സമാധാനം സ്ഥാപിക്കുന്നവർ, കരുണയുള്ളവർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ, അങ്ങനെ 8 കാര്യങ്ങൾ പറയുന്നു. ഈ 8 കാര്യങ്ങൾ ഉള്ളിലുണ്ട് എന്ന് പറയുന്നതാണ് ഉപ്പും വെളിച്ചവും. അതാണ് അതിൻ്റെ തുടർന്ന് ഈ വാക്യം വരുന്നത്. ഇനി എന്താണ് ഉപ്പും വെളിച്ചവും? നമ്മൾ നിരവധി തവണ കേട്ടിട്ടുള്ള ഒരു വ്യാഖ്യാനമാണിത്. നമ്മൾ പല ക്രിസ്തീയ സ്ഥാപനങ്ങളുടെയും ആപ്തവാക്യമായിട്ട് അല്ലെങ്കിൽ അവരുടെ സ്ഥാനി, അവരുടെ ചിഹ്നം, അവരുടെ എംബ്ലം, അവർ സിറ്റിയും അതിനകത്ത് ഈ ലൈറ്റ് ആൻഡ് സോൾട്ട് എന്ന് പറയപ്പെടുന്ന വാക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ടും കാണാൻ സാധിക്കും. ഞങ്ങൾ പഠിച്ച ആലുവ കർമ്മലഗിരി സെമിനാരിയുടെ എംബ്ലം, നമ്മൾ ആ ബിൽഡിങ്ങിൽ സെൻട്രൽ നമ്മൾ നോക്കുമ്പോഴും ഇത് എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മളിതിനെ കാണുന്നത്. ഓരാറ്റ് ലബോറ എന്നൊക്കെ പറയുന്ന പോലെ പ്രാർത്ഥനയും പ്രവൃത്തിയും എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉപ്പും വെളിച്ചവും എന്ന് പറയപ്പെടുന്ന ഈ വാക്കുകൾ. നമുക്ക് ഈ ഉപ്പും വെളിച്ചവും എന്ന് പറയുമ്പോൾ എന്താണ് ഉപ്പ്? ഉപ്പിനെ കുറിച്ച് നമുക്ക് വളരെ ഹ്രസ്വമായിട്ടൊന്ന് പറയാം. സോഡിയം ക്ലോറൈഡ് എന്ന് പറയപ്പെടുന്ന കെമിക്കൽ ഈ ഉപ്പ് ഏറ്റവും പ്രധാനമായും അത് ശുദ്ധതയുടെ പ്രതീകമായിട്ട് ആദിമ ജൂത സമൂഹം കണക്കാക്കിയിരുന്നു. കാരണം ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ 2 കാര്യങ്ങളെന്ന് പറയപ്പെടുന്ന സമുദ്രവും സൂര്യനും, സമുദ്രവും സൂര്യനും സംയോജിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഉപ്പ്. കടലും സൂര്യനും ഒന്നിക്കുമ്പോഴാണ് ഉപ്പുണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ ആ പ്യൂരിറ്റി, അതിൻ്റെ ആ വെളുത്തിരിക്കുന്നൊരവസ്ഥ എന്നൊക്കെ പറയുന്നത് തന്നെ അതിൻ്റെ ആ പ്യൂരിറ്റി, അത് ശുദ്ധതയുടെ പ്രതീകമാണ്. ഇപ്പം നിങ്ങളിൽ ഉപ്പുണ്ടായിരിക്കട്ടെ, ശുദ്ധത ഉണ്ടായിരിക്കട്ടെ. 2, ഇതൊരു വളരെ ശക്തമായ പ്രിസർവേറ്റീവാണ്. ഇറച്ചിയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി ഉപ്പിട്ട് വയ്ക്കുക, ഉപ്പ് പുരട്ടി വയ്ക്കുക എന്ന് പറയുന്ന രീതി പഴയ കാലം മുതലേ ആചരിച്ചു വന്നിട്ടുണ്ട്. അതായത് നിന്നിലെ നന്മകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഉള്ളൊരു തീഷ്ണത, പ്രിസേർവ് ചെയ്യാനുള്ള പ്രിസർവേറ്റീവായിട്ടുള്ളൊരു തീഷ്ണത നിനക്കുണ്ടായിരിക്കട്ടെ. നന്മയൊന്നും കെട്ടുപോകരുത്, അത് ഫ്രഷായിട്ടിരിക്കട്ടെ. അതിനുവേണ്ടി ഉള്ള നിൻ്റെ തീഷ്ണത, താല്പര്യം, അതാണ് ഉപ്പ്. 2-ാമതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുക. 3-ാമത് ഉപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ടധികം അറിയാം, അത് രുചി നൽകുന്ന വസ്തുതയാണ്. ഏതൊരു ഭക്ഷണ പദാർത്ഥത്തിനും രുചി നൽകുന്നത് ഉപ്പാണ്. നീ നിൻ്റെ സമൂഹത്തിന് ഉപ്പാകട്ടെ, നീ ഭൂമിയുടെ ഉപ്പാകട്ടെ എന്ന് യേശു പറയുമ്പോൾ അതിനർത്ഥം നീ എവിടെയൊക്കെ ചെന്ന് കയറുന്നോ, ഏത് സമൂഹത്തിലായിരിക്കുന്നോ, ഏത് സൗഹൃദ വലയത്തിൽ ഇടപെടുന്നോ, അവിടെയൊക്കെ നിൻ്റെ സ്നേഹവും സാമീപ്യവും സാന്ത്വനവും ഒക്കെ സന്തോഷം നൽകുന്നതായി മാറട്ടെ. അത് ഉപ്പായി മാറും. നിൻ്റെ ജീവിതം, നിൻ്റെ ഇടപെടൽ ആ സമൂഹത്തിന് രുചി നൽകട്ടെ, അതിന് ഉപ്പായി മാറട്ടെ. അങ്ങനെ നീ ഉപ്പായി മാറുക എന്നൊരു ഓർമ്മപ്പെടുത്തലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വ്യക്തമായും ഉയർന്നു വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം യേശു പറയുന്നത് ഇങ്ങനെയാണ്: ഉപ്പിന് അതിൻ്റെ ഉറകെട്ട് പോയാൽ പിന്നെ അത് എന്തിനു കൊള്ളാം? അത് പുറത്തേക്കെറിയാനും മനുഷ്യനാൽ ചവിട്ടി അരയ്ക്കപ്പെടാനും വേണ്ടി മാത്രമേ പിന്നീട് ഉപകരിക്കുകയുള്ളൂ, അത് പിന്നീട് മറ്റൊരു പ്രയോജനമില്ല എന്നാണ് യേശു പറയുന്നത്. ഉപ്പിന് അതിൻ്റെ ആ സത്ത, അതിൻ്റെ ആ രുചി നഷ്ടപ്പെടുമോ? സോൾട്ടിനെസ് എന്ന് പറയപ്പെടുന്ന ആ ഉപ്പത്വം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഉപ്പിൻ്റെ ആ രുചി നഷ്ടപ്പെടുമോ? ഇതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ സയൻറ്റിഫിക്കലി അത് നഷ്ടപ്പെടത്തില്ല എന്ന് തന്നെയാണ് ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ അനുഭവസ്ഥർ പറയുന്നത്. ഉപ്പ് എന്ന് പറയപ്പെടുന്ന വസ്തുവിൻ്റെ രുചി എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്താ നഷ്ടപ്പെടും എന്ന് പറയുന്നത്? നമ്മൾ ഈ വില്യം ബക്ക്ലിയുടെ കമൻട്രികളൊക്കെ നമ്മൾ വായിക്കുന്നതിന് മുമ്പുകൊണ്ട് ആദ്യമ കാലത്ത് ഈ നമ്മുടെ വീടിൻ്റെ അകത്ത് ഈ അകത്തേക്കുള്ള ടാങ്കിൾസിൻ്റെ അടിയിലായും പ്രത്യേകിച്ച് ഈ അടുപ്പിനടുത്തും ഒക്കെ ആയിട്ട് ചൂട് നിലനിർത്താൻ വേണ്ടി ഉപ്പകത്ത് പല ലെയറായിട്ടിട്ടതിന് ശേഷം അതിന് മുകളിലാണ് ഇത് കെട്ടുന്നത്. അപ്പോൾ ഈ അതിനകത്തുള്ള ഉപ്പ് ഇതിൻ്റെ ചൂട് പിടിച്ചു നിർത്തും. ഈ ചൂട് പിടിച്ചു നിർത്തുകയും പക്ഷേ കാലാന്തരത്തിൽ ഈ ഉപ്പിന് ചൂട് പിടിച്ചു നിർത്താനുള്ളൊരു ശേഷി നഷ്ടപ്പെടുന്നതായിട്ട് അനുഭവപ്പെടുകയും
അങ്ങനെ ശേഷി നഷ്ടപ്പെട്ടു എന്ന് തോന്നുമ്പോൾ ഇത് നമ്മൾ ഈ ഇളക്കി അടുപ്പൊക്കെ ഇളക്കിയിട്ട് ഈ ഉപ്പ് പുറത്തെടുത്തിട്ട് അത് വെളിയിലേക്ക് വഴിയിലേക്ക് എറിഞ്ഞ് കളയും. അത് ആൾക്കാർ ചവിട്ടിക്കൊണ്ട് പോകും. അത് പിന്നീട് വേറെ ലെയർ ഉപ്പിട്ട് വീണ്ടും ഇത് കെട്ടിവെക്കും. അപ്പോൾ അങ്ങനെ ഉപ്പിൻ്റെ ആ ചൂട് പിടിച്ചു നിർത്താനുള്ളൊരു അവസ്ഥ, ഒരു ക്വാളിറ്റി, അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. രുചിയല്ല, അങ്ങനൊരു അവസ്ഥ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് നഷ്ടപ്പെടാതിരിക്കട്ടെ, കീപ് വാം, ഇങ്ങനെ ചൂടുള്ളവയായിരിക്കുക, ബാക്കിയുള്ളവർക്ക് വേണ്ടി ചൂട് നൽകാനായിട്ട് സാധിക്കുക. ഇങ്ങനൊരു അർത്ഥം കൂടി ഉപ്പിനുണ്ട്. അപ്പോൾ ഉപ്പെന്ന് പറയുമ്പോൾ അത് ശുദ്ധതയുടെ പ്രതീകമാണ്, അത് പ്രിസർവേറ്റീവാണ്, നന്മകൾ പ്രിസർവ് ചെയ്ത് വെക്കുന്നു. നീ ആയിരിക്കുന്നിടത്ത് നീ സ്നേഹം കൊണ്ട് രുചി പകരേണ്ടവനാണ്, നീ ഒരു ചൂട് നിലനിർത്തേണ്ടവനാണ്. ഇത്രയും കാര്യം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. സാലറി എന്ന് പറയപ്പെടുന്ന വാക്ക് നമുക്കറിയാം, ശമ്പളം. സാലറി എന്ന് പറയപ്പെടുന്ന വാക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് സോൾട്ടി മണി, സോൾട്ടഡ് മണി എന്ന് പറയപ്പെടുന്നതാണ്. ആദ്യമ കാലഘട്ടത്തിൽ തന്നെ ഹിസ്റ്റോറിക്കലി ഒരു പ്രൂഫൊന്നും ഇല്ല, നമുക്ക് ചരിത്രപരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്. പ്രധാനമായും പട്ടാളക്കാർക്ക് അവർ കറൻസിക്ക് പകരമായിട്ട് ഉപ്പ് കൊണ്ട് അവർ പേ ചെയ്തിരുന്നു. ഉപ്പായിരുന്നു കൊടുത്തിരുന്നത്, പേയ്മെൻറ്റ്. കറൻസിക്ക് പകരം ഉപ്പ് ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. തന്നെ ഒരു ചരിത്രപരമായ പ്രൂഫ് നമുക്ക് കാണാൻ സാധിക്കത്തില്ലെങ്കിൽ പോലും എറ്റിമോളജിക്കലി സാലറി എന്ന് പറയപ്പെടുന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് ഈ സോൾട്ടഡ് മണി എന്ന് പറയപ്പെടുന്ന വാക്കിൽ നിന്നുമാണെന്നാണ് ചിലർ എങ്കിലും പറയുന്നത്. അങ്ങനെ അങ്ങനെയാണ് പറയുന്നത്. അത് ശമ്പളം, ശമ്പളം എന്ന് പറയപ്പെടുന്നത് ഉപ്പുള്ള പണം, അതാണ് ശമ്പളം. അതായത് സത്യമാണ്, ഉപ്പുള്ള പണത്തിൻ്റെ പേരാണ് ശമ്പളം. ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്നവന് ലഭിക്കുന്നതാണ് ശമ്പളം. അധ്വാനിക്കാത്തവനും ചിലപ്പോൾ പൈസ കിട്ടിയെന്നിരിക്കും വൈകുന്നേരം ആകുമ്പം. പക്ഷേ അതിനെ ശമ്പളം എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഞാൻ ഔദാര്യം എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ, പിച്ചക്കാശ് എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. അധ്വാനിക്കുന്നവൻ കൈനീട്ടി വാങ്ങിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടി കൊണ്ടുപോകുന്നതിന് വിളിക്കുന്ന പേരാണ് ശമ്പളം. അതിനെപ്പോഴും വിയർപ്പിൻ്റെ രുചിയുണ്ടായിരിക്കും. വിയർപ്പിൻ്റെ രുചിയുള്ള കറൻസി, ഈ നാണയത്തിൻ്റെ പേരാണ് ശമ്പളം. അപ്പോൾ അത് വളരെ അർത്ഥവത്താണ്. ഭൂമിയുടെ ഉപ്പായി നിങ്ങൾ മാറുക എന്ന് പറയുമ്പോൾ സോൾട്ടഡ് മണി ആയിട്ട് മാറുക, അധ്വാനിക്കുന്നവരെ മാറുക, ക്രിസ്തുവിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാൻ നിനക്ക് സാധിക്കുമോ? ഇങ്ങനൊരു ചോദ്യം കൂടി ഈ സോൾട്ട് എന്നത് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. നീ ഉപ്പായി മാറുക എന്ന് ഓർപ്പിക്കുമ്പോൾ ആ ഒരു അധ്വാനിക്കാനുള്ളൊരു ചൈതന്യം നിന്നിലുണ്ടോ എന്ന് കർത്താവ് നമ്മളോട് ചോദിക്കുക. രണ്ടാമത് ലോകത്തിൻ്റെ പ്രകാശമായി മാറുക. നമുക്കറിയാം പ്രകാശമായി മാറുക എന്ന് പറയപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നു, നിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശം തെളിച്ചുള്ളതായിട്ട്, ബ്രൈറ്റ്നസ്, ബ്രൈറ്റ് ഫേസ് എന്ന് നമ്മൾ പറയാറുണ്ട്, പുഞ്ചിരിയുള്ള പ്രസന്നപദമായിട്ട് നമുക്ക് ഇടപെടാൻ സാധിക്കും. നമുക്കൊരു പുഞ്ചിരിയോടും വളരെ പ്രസന്നതയോടും കൂടി ഇടപെടാൻ സാധിക്കുന്ന സന്ദർഭങ്ങളെ വെളിച്ചമുള്ള സന്ദർഭമായിട്ട് വളരെ ബ്രൈറ്റാണ് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ ചില ആൾക്കാരോടൊക്കെ നമ്മൾ ഇടപെടുകയാണെങ്കിൽ ഗ്ലൂമി ആയിരിക്കും, ഇങ്ങനെ ഇരുണ്ട്, അല്ലെങ്കിൽ ഒരു എന്ന് വെച്ചാൽ അവരിങ്ങനെ ഒരു മ്ലാനവതരായി നിൽക്കുന്നു നമുക്ക് നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ ഉണങ്ങി അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരോടൊപ്പം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ചില ആൾക്കാരോടൊപ്പം ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടും. കാരണം അവരിങ്ങനെ അവരിങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നത് എപ്പോഴും സന്തോഷമാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന വെളിച്ചമായി നീ മാറട്ടെ. മറ്റുള്ളവരെ വഴി നടത്തുന്ന, വഴി തെറ്റാതെ കുഴിയിൽ വീഴാതെ വഴി നടത്തുന്ന വെളിച്ചമായി നീ മാറട്ടെ. അതാണ് രണ്ടാമത്തത്, വെളിച്ചമായി നീ അവരെ വഴി നടത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ട്. മൂന്നാമത്തെ എന്ന് പറയപ്പെടുന്നത് ഇരുട്ട് എപ്പോഴും തിന്മയുടെ പ്രതീകമാണ്. തിന്മയെ ഇല്ലായ്മ ചെയ്യുന്ന വെളിച്ചത്തിൻ്റെ പോരാളിയെ നീ മാറട്ടെ. ഇനി നമ്മൾ സാലറി, സോൾട്ട് എന്ന് പറയപ്പെടുന്ന വാക്കുകൾ ചിന്തിച്ച പോലെ ഈ വെളിച്ചവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യം ഇതാണ്, എങ്ങനെയാണ് വെളിച്ചം ഉണ്ടാകുന്നത്? ജ്വലിക്കുമ്പോഴേ വെളിച്ചം ഉണ്ടാകത്തുള്ളൂ. ഇങ്ങനെ പുകഞ്ഞ് പുകഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുന്നതിനകത്ത് വെളിച്ചം ഉണ്ടാകത്തില്ല. എത്ര ജ്വലിക്കുന്നോ അത്ര കണ്ട് വെളിച്ചം ഉണ്ടാകും. അപ്പം നീ ലോകത്തിൻ്റെ പ്രകാശമാകട്ടെ എന്ന് പറയുമ്പോൾ അതിനർത്ഥം നീ ജ്വലിക്കുക, ഉള്ളുകൊണ്ട് ജ്വലിക്കുക. സ്നേഹത്തിൻ്റെ ജ്വലനം നിനക്കുണ്ടെങ്കിൽ പുറത്ത് നീക്ക്, പുറത്തത് പ്രകടമാകും. അതാണ് ഈശോ പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഈ ഈശോ ഇത് വളരെ സുന്ദരമായ ഒരു കാര്യമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുക എന്ന് ഈശോ പറയുന്നുണ്ട്. ഇതൊരു അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് മറ്റ് കാര്യങ്ങൾ വരുന്നൊരു കാര്യം, ഒരു വസ്തുതയല്ല ഇത്. പ്രകാശമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് കാണാൻ സാധിക്കും. ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, രണ്ടും ഈശോ പറയുന്നുണ്ട്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ജ്വലിക്ക്, ജ്വലിച്ചാലേ പ്രകാശം വരുത്തുള്ളൂ. അപ്പോൾ നിന്റെ എത്ര ജ്വലനമുണ്ടോ അതനുസരിച്ച് പ്രകാശം കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ
നമ്മുടെ സഹോദരങ്ങൾക്ക് ബ്രൈറ്റ്നസ് കൊടുക്കുകയാണ്, സന്തോഷം കൊടുക്കുകയാണ്, വഴി നടത്തുകയാണ് എന്നൊക്കെ പറയപ്പെടുന്ന പ്രകാശമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഉള്ളു സ്നേഹം കൊണ്ട് ജ്വലിക്കണം. ഈശോയോടുള്ള സ്നേഹം കൊണ്ട് ഉള്ളു ജ്വലിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് മാറാൻ സാധിക്കും. ഇപ്പോൾ ഉപ്പായി മാറുക, വെളിച്ചമായി മാറുക എന്ന് പറയുന്നതിനകത്ത് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കമൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. രുചിയായി മാറുന്നു, പ്രിസർവേറ്റീവ് ആണ്, ശുദ്ധതയാണ്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് സോൾട്ട് മണി, ഉപ്പുള്ള സാലറി ആയിട്ട് നിനക്ക് മാറാൻ പറ്റുന്നു. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ നിനക്ക് സാധിക്കൂ. രണ്ടാമത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ നിനക്ക് സാധിക്കൂ. അവിടെ ഞാൻ ആദ്യം പറഞ്ഞത് ലെക്സറ്റ് സോൾട്ട് എന്നൊക്കെ പറയപ്പെടുന്ന, ലൈറ്റ് ആൻഡ് സോൾട്ട് എന്ന് പറയപ്പെടുന്ന, വെളിച്ചവും ഉപ്പും എന്ന് പറയപ്പെടുന്നതിന് പാരലായിട്ട് നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് ഓര അറ്റ് ലബോറ എന്ന് പറയപ്പെടുന്നത്. ഉപ്പ് ലബോറ വർക്കിൻ്റെ പ്രതീകമാണ്, തൊഴിൽ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കാനുള്ള ഒരു പ്രതീകമാണ്. ഓര പ്രാർത്ഥന, പ്രെയർ, അത് ഈ ജ്വലനത്തിൻ്റെ പ്രതീകമാണ്, ധ്യാനത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഒരാറ്റ് ലബോറ എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് സോൾട്ടിൻ്റെ പാരലാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിൽ ഉപ്പുണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മളിങ്ങനെ നന്നായിട്ട് അധ്വാനിക്കുമ്പം ശരീരം വിയർക്കും. ശരീരത്തിൽ പിന്നെ തൊട്ട് നോക്കിയാൽ ഉപ്പാ, ഉപ്പ ശരീരത്തിന്, ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപ്പ, ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപ്പ. അപ്പോൾ ഉപ്പുണ്ടാക്കുന്ന ശരീരം, വെളിച്ചമുണ്ടാക്കുന്ന ശരീരം, ഇതിന് രണ്ടിനും എന്താ വേണ്ടത്? ആത്മാർത്ഥമായ അധ്വാനം, ആത്മാർത്ഥമായ ജ്വലനം, അല്ലെങ്കിൽ ആത്മാർത്ഥമായ ധ്യാനം, ആത്മാർത്ഥമായ പ്രവൃത്തി, പരസ്നേഹ പ്രവൃത്തി. ഇത് ഇതുവഴി ഉപ്പും വെളിച്ചമായി നമുക്ക് മാറാം. ദൈവം അനുഗ്രഹിക്കട്ടെ.